ഹായ് ഗൈസ്, ജോബുടെൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. മെസ്സി ഇത്തവണ കപ്പും കൊണ്ടേ പോകും. മേഴ്സി കപ്പും കൊണ്ടേ പോകും. ആര്? മേഴ്സി കപ്പും കൊണ്ടേ പോകും. മേഴ്സിയാ? മേഴ്സി കപ്പും കൊണ്ടേ പോകും. ഏത് മേഴ്സി? ഏത് മേഴ്സി കപ്പും കൊണ്ടുപോകുന്ന പറഞ്ഞു? ഇന്നിപ്പോ പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണ് മേഴ്സി പറഞ്ഞത്? മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. മേഴ്സി അല്ലത് പറഞ്ഞത്, മമ്മൂട്ടിയാണ്. എന്റെ മേഴ്സി, ഞാനല്ല കൊന്നത്, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. ഒരു തേങ്ങ അറിയാൻ പാടില്ലെങ്കിലും എങ്ങനെയെങ്കിലും അത് പറഞ്ഞ് ജയിക്കാൻ ഇവര് കാണിക്കുന്ന മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ സമ്മതിക്കണം, ഈ ഫീൽഡില് പിടിച്ചു നിൽക്കണ്ടേ. പുള്ളിക്ക് മെസ്സി ആരാന്ന് അറിയാൻ പാടില്ല, മേഴ്സി ആരാന്ന് അറിയാൻ പാടില്ല, റൊണാൾഡോ ആരാന്ന് അറിയാൻ പാടില്ല. പുള്ളിക്ക് പുള്ളിനെ തന്നെ അറിയാവുന്ന എനിക്ക് ഡൗട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജിൽ വരാനുള്ള പ്രധാന കാരണം എന്റെ ചാനലിൽ കയറി ഊക്ക് മേടിക്കാനാണ്. ചുമ്മാ പറഞ്ഞതാണ്. മേഴ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ രാജമാണിക്യം എന്ന ഫിലിമിലെ ഒരു ഡയലോഗ് സീക്വൻസ് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഓക്കേ, അപ്പൊ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്, നമുക്ക് എൻജോയ് ചെയ്യാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. രാജമാണിക്യത്തിലെ സീനാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളെ പോലെ ഉണ്ട്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നീ എന്തരായാലും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് മിക്കവാറും എന്റെ കൈ കൊണ്ട് ചാവും. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നിന്റെ കച്ചവടവും പൊട്ടി താക്കോലും കൊണ്ടേ ഞാൻ പോണുള്ളൂ. താക്കോലോ? താക്കോൽ ഞാൻ തരാം. ഇത് കയ്യിൽ പിടിച്ചാൽ മതി, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരം. രാജുട്ടി, എഴുതി വാങ്ങിയിടേ ഇവന്റെ സ്ഥാപന ജംഗമങ്ങളെല്ലാം. രാജുട്ടി, എന്തോ എഴുതി വാങ്ങിയിടേ ഇവന്റെ സ്ഥാപന ജംഗമങ്ങളെല്ലാം. സാധന ജംഗമംഗങ്ങളെല്ലാം. സ്ഥാപന ജംഗമങ്ങളെല്ലാം. ഇവിടെ മോനെ സീനാണ്. അന്തരാസ് കുന്തരാസ് തള്ള കലിപ്പ് തീരണം. ഇതല്ല കട്ട, തള്ളി കലിപ്പ് തീരണില്ല. അമ്മേ, ആ അവസാനത്തെ ഡയലോഗ് എങ്കിലും ഞങ്ങൾക്ക് പറയാൻ തരൂ. അടുത്ത രാജമാണിക്കൻ 2 ഇറങ്ങുവാണെങ്കിൽ ഈ ചേച്ചി തന്നെ അഭിനയിക്കാം മമ്മൂട്ടിയുടെ കൂടെ. അത്രയ്ക്ക് എന്താ പറയാ, രോമാഞ്ചിഫിക്കേഷൻ. ഈ ചേച്ചിയുടെ അഭിനയം കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കാരണം രാജമാണിക്കൻ 2 ഇറങ്ങുവാണെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കാനുള്ള അത്ര എന്താ പവർ. എന്താണേലും നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകുന്നതിന് ഒരു പാട്ട് സ്വല്പം മ്യൂസിക് കൊടുക്കാം. എടാ നല്ല പാട്ടാണ് കേട്ടോ, ഈ കേൾക്കാൻ നല്ല രസമുണ്ട് പാട്ടൊക്കെ. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ കാറി കരയുന്നത്? നിന്നതാടാ ഗിത്താറിന്റെ കമ്പിയോ? അങ്ങനെ പാടണോ ഗൈസ്? എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. അപ്പൊ ഈ പാട്ട് പാടുന്ന ആൾക്കാർ ഇങ്ങനെ പാടിയാലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ, എനിക്കറിയില്ല. മനസ്സിനൊരു ശാന്തി കിട്ടാൻ വേണ്ടി ഒരു പാട്ടിട്ട് നോക്കിയാണ്, പക്ഷെ എനിക്കറിയാം. ല്ലേ അടിച്ചു പൊട്ടിക്കുന്നേ, ഒരു സാധാരണക്കാരന് ബൈക്ക് കിട്ടാൻ വേണ്ടി തെണ്ടുന്ന തെണ്ടല് കണ്ടാ നമുക്കറിയാം. ഈ വീഡിയോ കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഇവന്റെ സ്വന്തം കാശിന് മേടിച്ച വണ്ടിയല്ല, അല്ലെങ്കിൽ ഇമാതിരി പട്ടി ഷോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചവന്റെ ഹീറോ ഹോണ്ടയുടെ സി ഡി ഡിലക്സിലാണ്. അന്നൊക്കെ ആ വണ്ടി സ്വർഗ്ഗമാണ്, ഇന്ന് സ്വർഗം തന്നെയാണ്. മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യത്തിലാണെങ്കിലും ഇവക്കെ കാട്ടാങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ രക്തങ്ങളടം തളയ്ക്കും. നമുക്കൊന്നുകൂടി ഇത്തിരി ശാന്തി കിട്ടാൻ വേണ്ടി ഒരു മ്യൂസിക് ഇടാം, നല്ല മ്യൂസിക് ആണെന്നാണ് എന്റെ വിശ്വാസം. കേട്ടു നോക്കാം. ഏത് സാധനം അടിച്ചത്?
വിശ്വാസം കിട്ടണല്ലായിരിക്കും ഇന്ത്യ. അത് അങ്ങനെ പറയണുള്ളൂ. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ യേശുവാസം എന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ കമന്റ് ബോക്സ് എന്ന് പറയുന്ന കേട്ടുണ്ട്, നിനക്കെന്താ ഇത്ര സൂക്കേട്, അവരെ കൊണ്ട് പറ്റുന്നതല്ലേ അവർ ചെയ്യുന്നേ എന്നൊക്കെ. കേൾക്കുന്നതും കാണുന്നതൊക്കെ നമ്മളല്ലേ, ഇതൊക്കെ കാണാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മുടെ റീൽസിലോ യൂട്യൂബിലോ ഒക്കെ നമ്മുടെ മുമ്പിൽ തന്നെ വരും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് പറയാനുള്ളത് ഇത് പോരാ, ഇങ്ങനെയല്ല പാടേണ്ടത്. ഇത് കാറ് പൊളിക്കുവാണ് ഇത് അവിടെ ഇരിക്കുന്നവരുടെ ചെവിക്കെട്ട് അടിച്ചു പോയി കാണാൻ എനിക്കറിയാൻ പാടില്ല. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നല്ലതാണ്, പക്ഷെ ഈ ഓവർ കോൺഫിഡൻസ് അത് എപ്പോഴും നല്ലതാവണമെന്നില്ല. എന്താണേലും ഇതിൽ നന്നായിട്ടൊക്കെ പാടാൻ സാധിക്കട്ടെ, അത്ര മാത്രം ആശംസിക്കുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് മാറ്റിക്കോട്ടെ, എന്റെ മൗസിലേക്ക് എന്റെ കൈ എത്തുന്നില്ല. അടുത്ത വീഡിയോയിലേക്ക് പോകാം ഗൈസ്. प्रपोज तूने किया था, प्रपोज तूने किया था, मैंने नहीं, प्यार मैंने किया था, तूने नहीं. എന്തോ ഇപ്പൊ കാണിച്ചെനിക്ക് മനസ്സിലായില്ല. പ്രൊപ്പോസ് പ്രൊപ്പോസ് ഫീൽ കൊടുത്ത് റീഡ് ചെയ്തതാണോ മോള്? പതാക ത്രിപതാക അർത്ഥപതാക കത്തിരി മുഖം മയൂരം അർത്ഥചന്ദ്ര അരാളം ശുഗതുണ്ടം പുഷ്ടി ആ കൊച്ചു പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോ അപ്പുറത്തിരിക്കുന്നവൻ നല്ല പുളിച്ച തെറി പറയുന്നു. എന്താ ഞാൻ ഈ മോനോട് പറയണ്ടേ, എങ്ങനെ സാധിക്കുന്നടാ ഇതൊക്കെ, നീ ഇത് എവിടെ നിന്ന് പഠിച്ചടാ ഇതൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് നമ്മള് ചിരിക്കണോ അതോ ചിന്തിക്കണോ? ഒരുത്തൻ നടന്നു പോകുന്നു, ഒരു പെണ്ണും ചെറുക്കനും വന്നിരിക്കുന്നു. അപ്പോൾ അവൻ അവനെ കയറി തള്ളുന്നു. അവൻ പോക്കറ്റിൽ നിന്ന് എന്തോ എടുക്കുന്നു, തോക്കാണോ? അല്ല, സെന്റോ പെർഫ്യൂം. ഓ ഫണ്ണി മാഗ്നറ്റ്. എന്തോന്നാണ് ഇപ്പൊ കണ്ടത്? സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. കളിപ്പു തീരണില്ലല്ലോ. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യാണല്ലോ. സംഭവം കൊള്ളാം. ആ സ്പ്രേയുടെ പേരൊന്ന് പറയാവോ ചേട്ടാ? നമ്മുടെ ഈ വീഡിയോയുടെ ആ ട്രാവൽ തന്നെ അങ്ങനെയാണ്, ചിരിക്കുന്നു ഞെട്ടുന്നു, ചിരിക്കുന്നു ഞെട്ടുന്നു. നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോവാം. ഒരു രക്ഷയില്ലായിരുന്നു അല്ലെ? ഇടയ്ക്കൊക്കെ ഒരു സൗണ്ട് എവിടെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നി, പക്ഷെ കുഴപ്പമില്ല. ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. കീപ് ഗോയിങ്. ഇതുപോലുള്ള വീഡിയോസൊക്കെ മേക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ വീഡിയോ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തത് എന്നെ ഇഷ്ടപ്പെടണ്ട. അത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ടാവും. അല്ലാതെ എന്നെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കൂടാനായിരിക്കും. ബൈ ഫോർ നൗ.